കൊടകര കുഴൽപ്പണവുമായി ബിജെപിക്ക് ബന്ധമൊന്നുമില്ലെന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ ആക്ഷേപിക്കുന്നതിനായി സി കെ ജാനുവിനെ കരുവാക്കരുതെന്നും പുറത്തുവന്ന ശബ്ദരേഖ കൃത്രിമമായി മാറ്റം വരുത്തിയതാണെന്നും അതിൽ സംശയമുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു ബിജെപിക്കെതിരായ ആക്ഷേപങ്ങളെ രാഷ്ട്രീയമായും നിയമപരമായും ചെറുക്കുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി സംസ്ഥാന പോലീസ് ഏകപക്ഷീയമായി ബിജെപിക്കെതിരെ പുകമറ സൃഷ്ടിക്കുകയാണെന്നാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത് ഇല്ലാത്ത അധികാരങ്ങൾ ഉണ്ടെന്ന് ഭാവിച്ച് ബിജെപി നേതാക്കളെ ചോദ്യം ചെയ്യുകയാണ് കൊടകര കേസിൽ 20ഓളം പ്രതികൾ ഉണ്ടായിട്ടും കുഴൽപ്പണവുമായി ബിജെപിയെ ബന്ധിപ്പിക്കുന്ന ഒരു തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടില്ല കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു എന്തോ വലിയ സംഭവം കിട്ടിയതുപോലെ ആദ്യം പ്രചരിപ്പിച്ച് അവസാനം എന്താണ് കിട്ടിയിരിക്കുന്നത് ചോദ്യം ചെയ്യലിൽ ഈ സ്വർണ്ണ ഈ ഈ ഈ കട പിന്നെ കവർച്ച കേസുമായിട്ട് ബി ജെ പിയെ ബന്ധിപ്പിക്കാനുള്ള എന്ത് തെളിവാണ് ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഈ വ്യാജ പ്രചരണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രസീത അഴീക്കോടുമായി സംസാരിച്ചതിന്റെ പുറത്ത് സി കെ ജാനുവിന് ഒരു രൂപ പോലും താൻ നൽകിയിട്ടില്ല ബി ജെ പിയുമായി സി കെ ജാനുവിന് ബന്ധപ്പെടണമെങ്കിൽ ഇടനിലക്കാരുടെ ആവശ്യവുമില്ല ആദിവാസി പ്രശ്നങ്ങളിലെ പോരാളിയായ സി കെ ജാനുവിനെ അനാവശ്യമായി ആക്ഷേപിക്കരുത് അല്ല നീ ഓഡിയോ പിന്നെ എന്നെ വിളിച്ചിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു ഓഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത് എന്ത് ചോദ്യം ഇന്നത്തെ അല്ല ഇന്നത്തെ കാലത്ത് ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ടാക്കാൻ അതിൽ നിന്ന് ആവശ്യമായ ഭാഗങ്ങൾ കട്ട് ചെയ്യാനും അഡീഷണൽ ആയിട്ടുള്ള ഭാഗങ്ങൾ ചേർക്കാൻ ഇത്ര വലിയ നമ്മുടെ സാങ്കേതിക നിങ്ങൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഞാൻ കൊടുത്തില്ലല്ലോ പിന്നെന്താണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇപ്പോ ഞാൻ ആ കാര്യം ഒരു ഒരു രൂപ പോലും സി കെ ജാനുവിന് കൊടുത്തിട്ടില്ല വാർത്താ സമ്മേളനത്തിന്റെ തുടക്കം മുതൽ തന്നെ അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു മാധ്യമങ്ങൾക്കെതിരെയും സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും വിമർശനമുണ്ടായത് സി പി ഐ എമ്മും ഏതാനും ചില മാധ്യമങ്ങളും ചേർന്ന് ബി ജെ പിയെ കരിവാരിത്തേക്കുകയാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ഇതിനെ ശക്തമായി ചെറുക്കുമെന്നും സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകി മാധ്യമങ്ങൾ എഴുതുന്നുണ്ടല്ലോ ഈ ചോദ്യം ചെയ്യലും ബഹളവും 100 കോടിയുടെ അക്കൗണ്ട് വന്നു 500 കോടി കിട്ടിയെന്നൊക്കെ നിങ്ങൾ പലരും എഴുതുന്നുണ്ട് എഴുതുന്നതൊക്കെ നല്ലത് തന്നെ തൽക്കാലം വായിക്കാൻ ആളുകളും ഉണ്ടാവും പക്ഷെ വസ്തുതയില്ലാത്ത കാര്യങ്ങൾ വ്യാപകമായിട്ട് എഴുതുമ്പോൾ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഒരു നിയമവാഴ്ചയുണ്ട് എന്ന് സി പി എമ്മിൻ്റെ ഫ്രാക്ഷൻ പാർട്ടി ഫ്രാക്ഷൻ ഈ മാധ്യമപ്രവർത്തകരുടെ ഫ്രാക്ഷൻ ഒന്ന് ദയവായിട്ട് ആലോചിക്കണമെന്ന് എനിക്ക് പറയാനുണ്ട് പ്രസീതയടക്കമുള്ളവർക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി റിപ്പോർട്ടർ കോഴിക്കോട്